മെട്രോയുടെ പുതിയ രൂപഭാവങ്ങളും കൊച്ചി മെട്രോയുടെ ഡിസൈനുകളും ഇവിടെ തിരുത്തി കുറിക്കുകയാണ്. ഇന്ന് നാം ഇവിടെ കൂടി പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികൾക്കും സമ്പന്നമായ ഈ സദസ്സിനും നമസ്കാരം. കൊച്ചി മെട്രോ പദ്ധതി സമയബന്ധിതമായ ഒരു പദ്ധതി ഇവിടെ തിരുത്തി കുറിക്കുകയാണ്. ഇന്ന് നാം ഇവിടെ കൂടി ഗതാഗത സംവിധാനങ്ങളുടെ പുതിയ രൂപഭാവങ്ങളും കൊച്ചി മെട്രോയുടെ ഡിസൈനുകളും സാക്ഷ്യം വഹിക്കാനെത്തിയ ഓരോരുത്തർക്കും ഹാർദ്യമായ സ്വാഗതം. നിലവാരമുള്ള ഒരു മെട്രോ നടപ്പാക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ കൊച്ചിയുടെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മെട്രോ മാത്രം മതിയാവുകയില്ല. പകരം ഒരു സംയോജിത ഗതാഗത സംവിധാനം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് കെ എം ആർ എൽ മനസ്സിലാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ, കൊച്ചിയിലെ യാത്രക്കാരൻ 51% പേരും ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനത്തിന് നിരത്തുകളിൽ 5% സ്ഥലം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ബാക്കി 95% ഭാവവും നൽകാൻ തീരുമാനിക്കുകയും ചെയ്തത് കൊച്ചി മെട്രോ റെയിൽ രൂപം അനാച്ഛാദനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചു. കൺസൾട്ടന്റായി നിയമിച്ചു. കൊച്ചി ഇതുവരെ കാണാത്ത ഒരു പുതുമയേറിയ മെട്രോ ട്രെയിനാണ് കൊച്ചിക്ക് സമ്മാനിക്കുന്നത്. കൊച്ചിയിലെ മുഖ്യമന്ത്രി ശ്രീ ഓമൻ ചാണ്ടിയെ യാത്രക്കാർക്ക് ട്രെയിൻ ഓപ്പറേറ്ററുമായി സംസാരിക്കുവാനുള്ള പാസഞ്ചർ എമർജൻസി അലാമാണ്. ടർബൈൻസ് കവറിലുള്ള സീറ്റുകളാണ് കോമൺ സീറ്റിംഗ് ഏരിയയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. കോമൺ സീറ്റിംഗ് ഏരിയ കൂടാതെ സീനിയർ സിറ്റിസൺ, പ്രഗ്നന്റ് ലേഡീസ്, ഡിഫറൻ്റ് ഏബിൾഡ് പീപ്പിൾ ഇവർക്കായുള്ള സീറ്റിംഗ് ആണ്. ഇളം പച്ചയും മഞ്ഞയും കലർന്ന നിറത്തിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പ്രയോറിറ്റി സീറ്റുകളാണ് ഇവ. കൊച്ചി മെട്രോ ട്രെയിനിന്റെ കൊച്ചി ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദിനെയും ക്ഷണിക്കുന്നു. ആദ്യമായിട്ടാണ് സജ്ജമാക്കിയിട്ടുള്ളത്, അതും നമ്മുടെ സ്വന്തം കൊച്ചി മെട്രോ ട്രെയിൻ. വിവിധ തരത്തിലുള്ള മെസ്സേജുകൾ കൊച്ചി മെട്രോ ട്രെയിനിന്റെ കൊച്ചി മെട്രോയുടെ പുതിയ ലോഗോയും കൊച്ചി മെട്രോ ട്രെയിനിന്റെ ഡിസൈനും ഉൾപ്പെടുന്ന ഒരു ആൽബം ഇവിടെ ഈ വേദിയിൽ പ്രകാശിച്ചു. I would now request all the dignitaries on the dais to kindly come close.